അപ്പൊ കഴിച്ചാൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് വേറെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ച് കാണാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ സ്പീഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിച്ച് പവർ ആണെങ്കിൽ അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യാത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഗൈസ് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ഓക്കെ, എന്തൊക്കെ ഇറങ്ങി അവിടെ എന്താണ് ആ ഒരു കാറ്റാടിയുടെ ആ ചുവട്ടിലേക്കാണ് പോയത്. ആ ഒരു ആൽഫൈ മാപ്പിൽ ഏതോ ഒരു സ്ഥലമാണ്. ഓക്കെ, എന്തൊക്കെ ഗൈസ് അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നുണ്ട്. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഈ ഗണ്ണിരാ എനിക്ക് 100% ഉറപ്പാണ്. സോ കയറി ചെന്നൊരു ഗണ്ണ് പിടിച്ച് ചെല്ലുവാണെങ്കിൽ അമ്മ അടിച്ച് തൂഫാനാക്കി മസ് കാണിക്കാൻ വരുന്നത് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് എന്താണ് ഗൈസ് ഞാൻ തപ്പി 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 നടക്കുവാണ്. എന്തായാലും ഗൈസ് എനിക്ക് ആ ഒരു MP40 മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു MP40 പിടിച്ചിട്ട് ഞാൻ പവറാട്ടെ എൻ്റെ ഈ ഗണ്ണുണ്ട മസ്സാക്കാൻ പവറാക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാരുടെ മുമ്പിലേക്ക് എന്നാൽ അമ്മ കൈ വെച്ചിടിച്ചതിനെ കൊള്ളാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അമ്മാതിരി ഐ മീൻ അങ്ങാതിരി കുറച്ച് കിറുക്കം പിടിച്ചമാരെ ഇടയ്ക്ക് നമ്മുടെ ഗെയിമിനകത്ത് വരാറുണ്ട്. ഓക്കെ, സോ നൈസായിട്ട് നടക്കും. കുറച്ച് വലിയ ഗണ്ണും ഐ മീൻ ലോങ് റേഞ്ച് ഗണ്ണും ഷോർട്ട് റേഞ്ച് ഗണ്ണും പക്ക പക്ക സെറ്റായിട്ട് അത് മെഡിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അമ്മ അടിക്കാൻ പോകത്തുള്ളൂ. ഞാൻ 100% ഓർമ്മിച്ചിട്ട് MP40 അതുപോലെ ഫാമാസ് നമ്മുടെ കിടപ്പുണ്ട്. എന്തായാലും ഗൈസ് ലോങ് ഗണ്ണ് കിട്ടിയതല്ല, ഇനി നോക്കണ്ട. അമ്മാരൊക്കെ ഒന്ന് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ ഒന്ന് തത്തി തത്തി കളിക്കുന്നത് 100 മേലെയൊക്കെയാണ് പിങ് ഇറക്കിടയ്ക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴേ സാധാരണ എനിക്ക് മനസ്സിലായി ഓക്കെ എന്തോ വലിയൊരു പണി വരാൻ കിടക്കുന്ന പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പായിരുന്നു. സോ അന്നാർ കേസ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിങ് പോട്ടെ പവർ വരട്ടെ എന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാരെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുരൂപത്തി അങ്ങോട്ട് പോകുന്നു. മോളൂസെ നിൽക്കുന്നുണ്ട്, അടിച്ചു. ഏ നോക്ക നോക്ക് കുറെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. തേങ്ങ എൻ്റെ പിങ് റെഡിയാകുന്നില്ല കേസ്. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാണ് തോന്നുന്നു പിങ് അടിക്കുന്നത്. വാട്ടർ ടീസ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഈ ഒരു പുതിയ മാപ്പ് കളിച്ചാലും എനിക്ക് നല്ല രീതിക്ക് പിങ് അടിക്കാറുണ്ട്. അതേപോലെ കേസ് നിങ്ങൾക്ക് പിങ് അടിക്കുന്നുണ്ടോ ആൾക്കാരുടെ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, മിക്കവാറും ഈ ഒരു ഡയലോഗ് വന്നപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പുതിയ മാപ്പ് വരുന്നതിന് മുമ്പും മറ്റേ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പിങ് തന്നെയാണ്. പിങ് നമുക്ക് പുത്തിരിയൊന്നുമല്ല, പിങ്ങി കളിക്കുന്ന ആൾക്കാരാണ് മെസ് പവർ. ഐ മീൻ അവരാണ് ലെജൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതേ അങ്ങനെ തന്നെ കളിക്കുന്ന ആൾക്കാരാണ് ലെജൻസ്. കാരണം ഞാൻ അങ്ങനെ കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സീരിയസ് എടുത്ത് 2 GB റാമുള്ള ഫോണിൻ്റെ സമയത്ത് നമ്മുടെ പ്രോപ്പർ നെറ്റ് കണക്ഷൻ പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ നൈസായിട്ട് ഫോൺ നെറ്റിൽ നൈസായിട്ട് വീടിന് പുറത്തിരുന്നിട്ട് കഷ്ടപ്പെട്ട വെയിലൊക്കെ കൊണ്ട് കളിച്ചൊരു ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പം മാറി ഞാനിപ്പോൾ നൈസായിട്ട് എന്താണ് ഈ ഒരു ഫോണിനകത്ത് കളിക്കുന്നത് എല്ലാം കൊണ്ട് നൈസായിട്ട് ഈ ഒരു ഗെയിം കൊണ്ട് മാത്രമാണ്. സോ ഗൈസ് നിങ്ങൾ ഈ ഒരു ഗെയിമിലേക്ക് കുറേ ഫണ്ടും കളൊക്കെ മുടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ചുമ്മാ 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 വീട്ടിലെ പൈസ എടുത്തിട്ട് എന്താണ് ഈ ഒരു ഗെയിമിലേക്ക് മുടക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ മുടക്കി നിങ്ങൾക്ക് ഒരു റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നിങ്ങൾ കളിക്കുന്നതിലോ ഓക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തേങ്ങ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കളിക്കുന്നത് കേസ്? നിങ്ങൾ ശരിക്കും നല്ല ചോദിക്കുക. സോ അതുകൊണ്ട് ഗെയിം കളിക്കുന്നവരെ കുറച്ച് പൈസ ഉണ്ടാക്കുന്നില്ലേ, കുറച്ച് മണി ഉണ്ടാക്കുന്ന അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് നമ്മുടെ വിൻസോ കൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. കിടുക്കാൻ പോലത്തെ ആപ്ലിക്കേഷൻ ഇത്, ഫ്രീ ഫയർ വരെ കളിക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ ഫയർ തന്നെ കിടക്കാൻ പോലെ ടൂർണമെന്റ്സും കലക്കെ ഉണ്ടായിരിക്കും. സോ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ മൊത്തം ഹാക്കേഴ്സ് ആയിരിക്കും. സോ ചുമ്മാ ഹാക്ക് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാം, അത് വേറെ കാര്യം. അതല്ലാതെ അവരെന്തോ കുറച്ച് ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇത് പ്രൊമോഷൻ ആയിട്ട് ഒന്നുമല്ല. സോ എനിക്ക് പറയാനെന്ന് തോന്നി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുവാണെന്ന് അത് യൂസ് ചെയ്ത് നോക്കി പവർ കാണിക്കും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ₹1 അതിനകത്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. സീരിയസ്ലി ഞാൻ കുറച്ച് ഏൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വർക്ക് ചെയ്യാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ല വേറെ കുറേ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പൈസ തരാം ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും അങ്ങോട്ട് മാറി ഇല്ല. കാരണം എന്താണ്, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തേങ്ങ കിട്ടില്ല. കാരണം ഞാൻ പണ്ട് ഇങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമായിരുന്നു, എനിക്കൊരു തേങ്ങ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഫൺ റൂം മാച്ചൊക്കെ 1-2 അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് ബ്രോ കണ്ടിന്യൂ ചെയ്യാത്തത് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ് നമുക്ക് ആ ഒരു ഫൺ റൂം മാച്ചൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ആഗ്രഹമുണ്ട്. സോ അതിനോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ വേറൊരു ലിങ്ക് കാണാൻ പറ്റും. ലിങ്കിൻ്റെ മഴയാണ്. ഓക്കെ, എവിടെ നോക്കിയാൽ ലിങ്കാണ്. സോ ഈ ലിങ്ക് നമ്മുടെ ഡിസ്കോർഡ് സേവൻ്റെ ലിങ്കാണ്. സോ നൈസായിട്ട് അതിനകത്ത് വന്ന് നൈസായിട്ട് ജോയിൻ ചെയ്യുക, പവർ കാണിക്കുക. നമ്മൾ പറയുന്ന സമയത്ത് കിട്ടുക പോലത്തെ റൂമും കാലൊക്കെ വെച്ച് മെസ്സ് കാണിച്ച് പവർ കാണിക്കുന്നതായിരിക്കും. സോ നൈസായിട്ട് എന്താണ് നിങ്ങൾക്ക് നമ്മളോട് റൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ വേറൊരു കാര്യം പറയാൻ വന്നു, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരെ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാണ് വളരെ സന്തോഷം. കാരണം വി ആർ റോഡ് ടു 300K ഫാമിലി ആണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചധികം വലിയൊരു ഗിവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഗിവ് അവേ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് എന്താണ് നിങ്ങളുടെ ആ ഒരു UID കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെൻഷനായിട്ട് കുത്തുവാണെങ്കിൽ വളരെ സന്തോഷം. റാൻഡംലി സെലക്ട് ചെയ്ത ഒരാൾക്ക് നമ്മളെന്താണ് ഒരു 1000 diamonds നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഐ മീൻ നമ്മൾ ഈ ഒരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലേക്ക് നമ്മൾ ഈ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന അവർക്ക് ആ ഒരു സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഏത് ഇവൻ്റ് ആണോ ആ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ആയി കൊടുക്കുക. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്താണ് കുറച്ച് ടൂർണമെന്റ്സ് നടത്തി അവർക്ക് ഗിവ് അവേ കൊടുക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത് അത് തന്നെയായിരിക്കും കുറച്ച് ബെറ്റർ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ കേസ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ നേരത്തില്ല? ഓക്കെ, എന്നെ പോലെ ന്യൂ പ്ലേയേഴ്സ് ഒരുപാട് പേരുണ്ടായിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ രൈസായിട്ട് അവർക്കിപ്പോൾ എന്നാൽ ടൂർണമെന്റ് കളിച്ചിട്ട് അവർക്ക് അങ്ങനെ പ്രൈസ് കിട്ടാൻ ചാൻസ് വളരെ 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 കമ്മിയായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് ഗിവ് അവേ നടത്തുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ്. ഓക്കെ, ദൂരെ ഓടുക നോക്കുമ്പോഴത്തേക്കും എന്താണ് ജസ്റ്റ് ലോഗിൻ എന്താണ് ഏതോ ഒരുത്തൻ അതിന് പൊക്കുന്നതുകൊണ്ട് പിന്നല്ല നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മൂട്ടിൽ നിന്ന് വേറൊരുത്തരെ പൊക്കുന്നൊക്കെ പറഞ്ഞാൽ ഹൈ അസംഭാവികതം എന്ത് തന്നെ എനിക്കറിയില്ല. ഓക്കെ, ഏതൊക്കെ പുതിയ സമയത്ത് ഇമോട്ട് മാറിപ്പോയി മക്കളെ മെറ്റേഡ് മെറ്റേഡ് അത് തന്നെ പുതിയ ഒരു ഇമോട്ട് എത്ര എടുത്തു ജസ്റ്റ് കമൻറ്റ്. കാരണം സ്റ്റോൺ പേപ്പർ റിസൻ്റെ ആ ഒരു കിടക്കുമ്പോഴത്തെ ഇമോട്ടാണ് ഈ ഒരു ഇമോട്ട്. നമുക്ക് ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും ഇടാൻ വേണ്ടി പറ്റും. ഓക്കെ,
കിടുമ്പോഴത്തെ ഇമോട്ടായിരുന്നു. ഓക്കെ, അതിട്ട് വെറുപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ നൈസറ്റ് ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു സ്കോഡിനെ മൊത്തം സ്കാനറിനകത്ത് കണ്ടുണ്ടായിരുന്നു. ആ ഒരു സ്കൂളിലെ ഒരുത്തരം നൈസറ്റ് കിണ്ണൻ ഡാമേജ് കൊടുത്തൊരുത്തരം നോക്കാക്കി എൻ്റെ മോനെ വെള്ളം. ഓക്കെ, പക്ഷേ അവന്മാർ വേന്ദ്രന്മാരായിരുന്നു, ഗ്ലൂ ആളക്കിയിട്ട് മെസ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഡാമേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവന്മാരെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ മൈ ഗോഡ്, അവർ ചുറ്റിക്കറങ്ങിയ ഒരാളോ, ഐ മീൻ ഒരുത്തരാണെങ്കിൽ പുറകിലേക്ക് ഓടിക്കഴിഞ്ഞു തേങ്ങ തരയമാർ. ഓക്കെ, നേരത്തെ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചത്, നൈസറ്റ് ഇവിടുന്ന് രണ്ടുപേരും അടിക്കുന്നു, പുറകിൽ കൂടെ വേർത്തു വന്ന് അടിക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ പെട്ടെന്ന് തന്നെ തീർക്കാം എന്നാണ് അവൻ്റെ വിചാരം ഇന്ന് എനിക്ക് തോന്നുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മളെടുത്ത് നിന്നാണ് അവർ രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ ഒരു സ്കോഡിനെ തന്നെ വൈപ്പ് ചെയ്യാൻ ചുമ്മാ ചുമ്മാ പെവറായി നിൽക്കുവാണ്. ഓക്കെ, ഓടി വരുന്ന സമയത്ത് കുറച്ച് ഡാമേജ് കൊടുത്തു, പക്ഷേ അവൻ ഗ്ലൂ ആയിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു. ഓക്കെ, നീയൊക്കെ എത്ര നേരം എനിക്ക് ഗ്ലൂ ആയിട്ട് എനിക്കൊന്ന് കാണണം പിന്നല്ല. ഓക്കെ, അവനവിടെ നിൽക്കട്ടെ. ആ ഒരു സമയത്ത് തന്നെ മതിലിനപ്പുറത്തുനിന്ന് വേർത്ത് അനുസരിച്ച് പയ്യെ 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 പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അവനെ ആ ഒരു മതിലിന് പുറകിലായതുകൊണ്ട് നമുക്ക് അടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. വൺ ടാപ്പ് കയറുവോ, ഏതാ സാധനം കൈസ്. ഓക്കെ, അങ്ങനെ കൈസ് നമ്മളൊരു കില്ല അവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. കിടക്കുമ്പോഴത്തെ അടുത്ത് ഒരു കില്ല കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അങ്ങ് ദൂരെ നിന്ന് ആ ഗ്ലൂ ആയിട്ട് അവനുണ്ടല്ലോ. സോ അവൻ നൈസറ്റ് എന്താണ് പുഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗ്രാനേഡ് ഒരെണ്ണം വലിച്ചും കയറിഞ്ഞു ആ ഒരു റാൻഡംലി, അതിൽ പോയി വീഴുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടുണ്ടായിരുന്നില്ല. സോ നൈസറ്റ് എന്താണ് അടുത്തൊരു ഗ്രനേഡ് ചുമ്മാ, ഓ മൈ ഗോഡ്, അവനാണെങ്കിൽ ആ സ്കൈലറ്റർ പൊട്ടിച്ചു കഴിഞ്ഞു. ആ സമയത്ത് അവൾ ഗ്രനേഡ് ചുമ്മാ തന്നെയാണ്. അവർ കാട്ടു പൊട്ടനടാ, ഇവരൊക്കെ അവിടെ കളിക്കാൻ പഠിപ്പിച്ചേ. അയ് ശരി, എനിക്ക് ഞാനാണ് ഓപ്പൺ ചെയ്തിരുന്ന ഗ്ലൂ ഗ്ലൂ ഒന്നുമില്ല, ഗ്രനേഡ് തന്നുകൊണ്ടിരിക്കും. ആ സമയത്താണ് ഓക്കെ അവൻ മെസ്സ് കാണിക്കാൻ വേണ്ടി നമ്മളെ അടിക്കാൻ വേണ്ടി നോക്കിയത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ടീമേറ്റ് ഇവനെ നമ്മുടെ കളി കണ്ടിട്ടാണോ യുമാരെ പൊക്കിയിട്ട് ഇവർ കാര്യമായിട്ടാണ് തോന്നിയതെന്നോ വാഴകളാണെന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും യുമാരെ പിടിച്ച് നാലുപാട് ഇറങ്ങി ഓടിയിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് നമ്മുടെ നൈസ് എന്നാണ് അത് പുതിയ ഇമോട്ട് ഒക്കെ ഇട്ട് മെസ്സ് കാണിക്കുന്നുണ്ട്. ഏതാ റേഞ്ച്? ഓക്കെ, എന്തായാലും കേസ് ഇമോട്ട് ഇട്ട് ഐ മീൻ ഇങ്ങനെ ഒരു നോക്കായി കിടക്കുന്ന കിടക്കുന്ന എരിമീൻ്റെ മുമ്പിൽ ഇമോട്ട് ഇടുന്നു അവനെ കളിയാക്കുന്നൊന്നുമല്ല. എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടീമേറ്റിനെ വിളിച്ച് കൂട്ടുന്നത്. ഓക്കെ, എന്തായാലും അഴി കഴിഞ്ഞ ശേഷം മേളിലേക്ക് ഒരു സമയത്ത് വണ്ടിക്കകത്ത് ഒരുത്തേ വരുന്നുണ്ട്. ഓക്കെ, കുറേ ഡാമേജുകളൊക്കെ കൊടുത്തു, പക്ഷേ അവൻ ചാവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും അവൻ വണ്ടിക്കകത്ത് ചാടി പുറത്തെനിക്ക് മനസ്സിലായി. സോ ചാടി അവനെ അടിക്കാൻ വിചാരിച്ച് പാറയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ചാടി അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എവിടെ എടാ ബോട്ട് കുഞ്ഞടാ, ഇവരെന്തെങ്കിലും കളിക്കാതിരിക്കാൻ മനസ്സിലായി. നൂബാക്കുന്ന ഇത് അങ്ങോട്ട് പോകുന്നു. സോ പാവല്ല ജയിച്ച് നൈസറ്റ് അടിക്കുന്നൊന്നുമല്ല, ബീച്ച് നോക്കി ടീമപ്പാ പോകുന്നു. ഓ മൈ ഗോഡ്, നമ്മുടെ മൈൻഡിൽ ഓക്കെ മോനെ നിൽക്കട കുട്ടാ, ഒന്നും ചെയ്യത്തില്ലടാ, എന്താ പോകുന്നത്? അവൻ അങ്ങോട്ടാ പോകുന്നു. ഓക്കെ, അവനോടെ കിടന്നോട്ടെ കുഴപ്പമില്ല, അവനെ തൽക്കാലത്തേക്ക് പോകുന്നു ചെയ്യട്ടെ. വെച്ച് നൈസറ്റ് സ്കോപ്പ് ചെയ്ത് നോക്കുന്നു. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് വേറൊരു കിട്ടി. ഏതാവരാണ് എൻ്റെ ചക്കന, ഐ മീൻ ചക്കന തൊട്ട, നീ എന്നെ വേണേ കൊന്ന, പക്ഷെ ചക്കന തൊട്ടവിടെ കൊലപാതകമായിരിക്കും. ആടാ ചേ, എന്താണ് എടാ പതക്കളാ, ഇവരെ രക്ഷിക്കാനുള്ള ഭർത്താവ് ചരിത്ര കളിച്ചത്. ഒക്കെ എന്തായാലും ഈ ഒരു മാച്ച് ഇങ്ങനെ ആയിപ്പോ, എനിക്ക് ഈ ഒരു മാച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവസാനമൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമ്മൾ കിട്ടുക്കാൻ വേണ്ടി കാണാം. സുധരിക്കും ബൈ. ഓക്കെ.